നല്ല മെസ്സേജ് വരുന്നില്ല, അതുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് നമസ്കാരം ഷാം വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റ് 2021 എഴുതുന്നവർക്ക് വേണ്ടിയാണ്. നമുക്കറിയാം മുൻപ് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മുടെ ഈ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ RTO അല്ലെങ്കിൽ നമ്മുടെ അധികാരികൾ നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്ത് പോയി നമ്മൾ കമ്പ്യൂട്ടറിലായിരുന്നു ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കൊറോണയുടെ സാഹചര്യത്തിൽ നമുക്കറിയാം ഏതാനും മാസങ്ങളായിട്ട് ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റുകളൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി പരിവാഹന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ 2021 അതായത് നമുക്കറിയാം മുൻ മാസങ്ങൾ, അതായത് കുറച്ച് മാസങ്ങളായി ഓൺലൈൻ സമ്പ്രദായം വന്നിട്ട് പക്ഷേ അവർ ഈ ഒരു ഓൺലൈൻ എക്സാമുകളിൽ ഓരോരോ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ചും കൂടെ ഇത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കുറച്ച് നെറ്റ് കട്ടാവുന്ന പോലെ അങ്ങനെയൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വ്യാക്കടിക്കുമ്പം നമ്മുടെ എക്സാമിൽ നിന്ന് നമുക്ക് പുറത്തായി പോകും, പിന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റാത്ത ആ ഒരു സാഹചര്യമൊക്കെ മുൻപുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവർ ഇതിനെക്കുറിച്ച് ഒരു അവെയർ ആയിരിക്കണം. അതിനാണ് ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന മറ്റ് ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിന് വരുന്ന ചാൻസുള്ള ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം തന്നെ ഈ കമ്പ്യൂട്ടറിലാണോ മൊബൈലിലാണോ ചെയ്യേണ്ട ബെറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവരാണ്, സോ നിങ്ങൾ ആ ജസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്കറിയാം ഓൺലൈനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ അതായത് ലാപ്ടോപ്പിലോ ഒക്കെ നമുക്ക് എക്സാം ഇന്റർനെറ്റിന് സഹായത്തോടു കൂടി വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. 50 ചോദ്യങ്ങളാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. അതിൽ 30 ചോദ്യം, അതായത് 50 ചോദ്യങ്ങൾ നിങ്ങൾ എപ്പോഴേലും 30 ആൻസർ ശരിയാക്കി കഴിഞ്ഞാൽ അവിടെ വെച്ച് നിങ്ങളുടെ ഈ ഒരു പരീക്ഷ, അതായത് ലേണേഴ്സ് പരീക്ഷ നിൽക്കുന്നതായിരിക്കും. നിങ്ങൾ പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പരീക്ഷ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഇന്റർനെറ്റ്, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് നല്ല സ്ട്രോങ്, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ വേർപെട്ടു പോകാൻ പാടില്ല, അതായത് നിങ്ങൾക്ക് നെറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം വരാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ ആ സമയത്ത് കോളുകൾ വരാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. കോളുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം കട്ടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ കോളുകൾ ആ സമയത്ത് നിങ്ങളുടെ മൊബൈലുകളിലേക്ക് വരാതെ സൂക്ഷിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മൊബൈലിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കൈയൊക്കെ തട്ടി നമ്മുടെ ആ ഒരു സ്ക്രീൻ, നമ്മുടെ എക്സാം എഴുതിക്കൊണ്ട് ആ സൈറ്റ്, നമ്മുടെ സാരഥി പരിവാഹൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറി നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാതൊരുവിധ കാരണവശാലും നമ്മുടെ കൈ തട്ടി ഒന്ന് നമ്മുടെ ഈ എക്സാമിൽ നിന്ന് നമ്മുടെ ബാക്ക് പോകാൻ പാടില്ല, അതായത് നമ്മുടെ ആ ഒരു സ്ക്രീൻ മാറിപ്പോകാൻ പാടില്ല. മുൻപ് അതായത് കുറച്ച് മാസങ്ങൾ, ഈ ഒരു മാസത്തിന് മുമ്പ്, അതായത് ഏകദേശം ഈ ഒരു ഡിസംബറിന് മുൻപായിട്ട്, അതായത് കഴിഞ്ഞ ഡിസംബറിന് മുമ്പായിട്ട് നമ്മുടെ ഓൺലൈൻ എക്സാമിൽ ഒരു വട്ടം ബാക്കായി പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പുതിയ ഡേറ്റൊക്കെ എടുത്ത് പുതിയ സമയമൊക്കെ തന്ന് പുതുതായിട്ട് പാസ്വേഡ് ഒക്കെ വന്നിട്ട് വേണമായിരുന്നു നമ്മൾ ഒരു ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എക്സാം എഴുതി തോറ്റില്ല എങ്കിൽ പോലും നമ്മുടെ കൈ ഒന്ന് തട്ടി ബാക്കായി പോയാലോ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് നമ്മൾ ആ എക്സാമിൽ നിന്നൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ എക്സാം അപ്പോൾ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇപ്പോൾ പുതിയ ഏകദേശം ഒരു മാസം കൊണ്ട് ആ ഒരു രീതിക്ക് നമ്മുടെ ഈ ഒരു മോട്ടോർ വാഹന വകുപ്പ് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു വട്ടം ബാക്കായി പോയാലും കുഴപ്പമില്ല, നമുക്ക് അന്നേ ദിവസം തന്നെ വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ഇപ്പോൾ നൽകുന്നുണ്ട്. അതായത് നമുക്ക് നെറ്റ് ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ബാക്കായി വല്ലതും പോയി എക്സാമിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസമൊന്നും കാത്തിരിക്കാതെ അന്ന് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ തരുന്നുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണലി ഞാൻ പറയുന്ന ഏറ്റവും നല്ലത് നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്യുന്നതായിരിക്കും. മൊബൈൽ ഫോണിൽ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ എന്തെങ്കിലും ഒരു കോളൊക്കെ വന്നല്ലെങ്കിൽ അതൊക്കെ ബ്ലോക്ക് ചെയ്തിടുക, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. എന്നാലും മൊബൈൽ ഫോണുകളിൽ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മൊബൈൽ ഫോൺ ഉള്ളതെങ്കിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് തേടി പോകേണ്ട കാര്യം ഇതിന്, മൊബൈൽ ഫോണിൽ തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യം, നേരത്തെ ആയാലും മൊബൈൽ ഫോൺ കുറച്ചുകൂടെ റിസ്ക് ആയിരുന്നു, കാരണം ഒരു വട്ടം ബാക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റത്തില്ലായിരുന്നു, പിന്നെ ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൊബൈൽ ഫോണിൽ ചെയ്ത് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് അപ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് തന്നെ അന്നത്തെ ദിവസം തന്നെ നമുക്കിത് ഒന്നും കൂടെ റീ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ്, നിങ്ങൾ ഏത് മൊബൈലിലോ ലാപ്ടോപ്പിലോ വേണമെന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്.
പിന്നെ നിങ്ങൾ നമുക്കറിയാം ജനറൽ ആയിട്ട് കുറച്ച് ചോദ്യങ്ങളാണ് എല്ലാ ലേണേഴ്സ് എക്സാമിനും ചോദിക്കാറുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്, വലിയ കുഴപ്പിക്കുന്ന അല്ലെങ്കിൽ 50 മാർക്കും 30 മാർക്കൊന്നും എന്തായാലും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അങ്ങനെ മെയിനായിട്ട് നമ്മുടെ ലേണേഴ്സ് എക്സാമിന് കണ്ടുവരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആവർത്തിച്ച് എല്ലാവർക്കും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളായിട്ട് ഉള്ള ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണുക. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ആ വീഡിയോ നിർബന്ധമായിട്ട് ഒന്ന് കണ്ടിരിക്കുക. കുറച്ച് ചോദ്യങ്ങൾ ഞാൻ അവിടെ ആഡ് ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് കണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അന്നേ ദിവസം അതായത് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റിൻ്റെ അന്ന് വൈകുന്നേരമായിരിക്കും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഈ പറയുന്ന പാസ്വേഡും അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ അടിച്ചു കൊടുക്കേണ്ട നമ്മുടെ പാസ്വേഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ നമ്മുടെ എന്താ പറയുക മെസ്സേജായിട്ട് ടെക്സ്റ്റ് മെസ്സേജായിട്ട് നമുക്ക് ലഭിക്കുക. അപ്പോൾ അങ്ങനെ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉടനടി തന്നെ വൈകുന്നേരം ഒരു 6 മണിക്കുള്ളിലെങ്കിലും നിങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉടനടി തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട്, അല്ല എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആർടിഒയായിട്ടോ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ ആ കാര്യം അവരെ അറിയിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ, കാരണം കുറേ പേർക്ക് ഇതേ വോട്ട് മെസ്സേജ് വന്നില്ല എന്നുള്ള കംപ്ലയിൻ്റ് നിലനിൽക്കുന്നുള്ള മെസ്സേജ് വരുന്നില്ല, അതുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സാം എഴുതുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എക്സാം എഴുതുന്ന സമയം. അതായത് നമ്മൾക്ക് ഏതൊക്കെ സമയം എഴുതിയാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, എന്നാൽ തന്നെ ഞാൻ പറയുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഏകദേശം നമ്മൾ രാത്രിയിൽ ഒരു 8 മണി തൊട്ട് ഒരു 10 മണി വരെയുള്ള ആ ഒരു സമയത്തെ ഗ്യാപ്പിൽ എക്സാം എഴുതുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക അത്രയും പേര് ആ ഒരു സൈറ്റിൽ എക്സാം എഴുതുന്നതിൻ്റെ ആ ഒരു എണ്ണം കുറച്ച് കുറവായിരിക്കും. അല്ലാത്ത സമയത്തോടെ നമുക്ക് ആ ഒരു സൈറ്റിൽ ആ ഒരു എന്താ പറയുക ഒരു ഹാങ് അല്ലെങ്കിൽ ആ ഒരു സൈറ്റ് അങ്ങനെ ഒരു വലിയ ലോഡാവാനുള്ള ഒരു പ്രയാസമൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയമാണ് എങ്കിൽ ലേണേഴ്സ് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ലേണേഴ്സ് എക്സാം സംബന്ധമായിട്ടുള്ള ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ലേണേഴ്സ് എക്സാമിനെ സംബന്ധിച്ച് മറ്റ് ചോദ്യ ഉത്തരങ്ങൾ, അതോടൊപ്പം തന്നെ എന്തെല്ലാം ശ്രദ്ധിക്കണം, മൊബൈലാണോ കമ്പ്യൂട്ടറാണോ നല്ലത് എക്സാം എഴുതാൻ, അതോടൊപ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തെറ്റി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എക്സാമിൽ നിന്ന് പുറത്താക്കപ്പെടും തുടങ്ങിയ കാര്യങ്ങൾ വീഡിയോസ് ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോകൾ കൂടെ ഒന്ന് സന്ദർശിക്കുക, ആ വീഡിയോകൾ കൂടെ ഒന്ന് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ ഒരു അറിവുമായിട്ട് പുതിയ ഒരു ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിട്ടുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിടാം.